ശ്രീ കെ പ്രേംകുമാർ എം എൽ എ, പുതിയ മദ്യനയത്തിന് അംഗീകാരം നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് അത് ഉണ്ടായത്. ഒട്ടേറെ വ്യവസ്ഥകളോടെയാണ്, പുതിയ വ്യവസ്ഥകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മദ്യനയം പ്രാബല്യത്തിൽ വരുന്നത്. അതിൽ പ്രധാനമായും വരുന്നത് വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാലകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു, ഒപ്പം ഐ ടി മേഖലയിലെ ബാർ റെസ്റ്റോറൻ്റ് ആരംഭിക്കുന്നു എന്നൊക്കെയാണ്. അങ്ങനെ വരുമ്പോൾ മറ്റൊരു വർധന കൂടി അവിടെ ഉണ്ടാവുകയാണ്, നമ്മുടെ സംസ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗം. അത് മറന്നോ നമ്മുടെ സർക്കാർ? ലഹരിയുടെ ഉപയോഗത്തെ സംബന്ധിച്ചും നമ്മുടെ നാട്ടിൽ നിലവിൽ മദ്യമേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചുമെല്ലാം 2022-23 മദ്യനയത്തെ സംബന്ധിച്ചുള്ള കുറിപ്പിൽ കൃത്യമായിട്ട് വ്യക്തമാണ്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, മദ്യനിരോധനം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ മദ്യത്തിൻ്റെ ഉപയോഗം ഇല്ലാതാക്കാനോ കുറയ്ക്കാനോ കഴിയില്ല. അപ്പോൾ രണ്ട് നിലയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അനിവാര്യമായിട്ട് വരും. ഒന്ന്, മയക്കുമരുന്ന് മദ്യം എന്നിവയുടെ വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുക. ഈ രണ്ട് നയങ്ങളും വളരെ മികച്ച നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കേരളത്തിലെ ഗവൺമെൻറ് പരിശ്രമിക്കുന്നത്. ലഹരി വർജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശമാണ് സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നത്. ഇപ്പോൾ മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ പിടിക്കപ്പെടുന്ന കേസുകളുടെ എണ്ണം കുറയുന്നുണ്ട്, പക്ഷേ അളവ് കൂടി വരികയാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ശക്തമായ നിലയിലുള്ള ഇടപെടൽ നടത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇപ്പോൾ വിദ്യാലയങ്ങളിൽ ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ, അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നേർക്കൂട്ടം, അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടപെടൽ വഴി മദ്യത്തിൻ്റെ ഉപഭോഗം കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് സർക്കാർ നടത്തുന്നത് എന്നാണ് പ്രാഥമികമായി സൂചിപ്പിക്കാനുള്ളത്. ഈ മദ്യവർജന ബോധവൽക്കരണം അത് കാര്യമായി നടക്കുന്നുണ്ടോ എം എൽ എ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ? തീർച്ചയായും ഇന്ന് സംസ്ഥാനത്ത് യുവജനക്ഷേമ ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ 140 മണ്ഡലങ്ങളിലും ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചതാണ്. ഞാനിന്ന് അത്തരമൊരു പരിപാടിയുടെ ഭാഗമായി പങ്കെടുത്തതാണ്. ഞാനിത് സൂചിപ്പിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യവിരുദ്ധമായിട്ടുള്ള പ്രവണതകളെ, ലഹരിക്ക് അടിമപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നീക്കങ്ങളെ ചെറുക്കാനാകുക. തീർച്ചയായും അത് ബോധവൽക്കരണത്തിലൂടെ തന്നെയാണ്. സമൂഹത്തിൽ ജീവിതം ലഹരിയായി കാണാൻ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തണം. ഇപ്പോൾ വിമുക്തിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ ടീനേജ് പ്രായത്തിലുള്ളവർ, യുവാക്കൾ വലിയ തോതിൽ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന, അടിമപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പത്രങ്ങളും മാധ്യമങ്ങളുമെല്ലാം എല്ലാ ദിവസവും പുറത്തുവിടുന്ന വാർത്തകളിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് തടയുന്നതിനാവശ്യമായിട്ടുള്ള ഏറ്റവും ദ്യുമുഖമായിട്ടുള്ള പ്രവർത്തനം നടത്തണം. ഒന്ന്, കർശനമായിട്ടുള്ള നടപടി. അതിന് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയമാണ് ഈ മയക്കുമരുന്ന് കേസ് ഉൾപ്പെടെയുള്ളവയിൽ ലളിതമായ ശിക്ഷയോ അല്ലെങ്കിൽ അത്തരത്തിൽ കുറ്റമോ ആക്കി മാറ്റുന്ന സമീപനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് സർക്കാർ എന്ന നിലയിൽ ചെയ്യാൻ കഴിയുക, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായും സമഗ്രമായും മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ്. അതിനുള്ള പരിശ്രമം തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ്. അങ്ങനെ ഒരു പരിശ്രമം നടക്കുന്നു എന്ന് താങ്കൾ പറയുന്നു, ബോധവൽക്കരണം നടക്കുന്നുവെങ്കിൽ അത് നല്ലത് തന്നെയാണ്. അങ്ങനെയൊക്കെ നടത്തിയിട്ടും എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മാത്രം ഈ മദ്യത്തിൻ്റെ ഉപഭോഗം കൂടുന്നു? ഇപ്പോൾ രാജ്യം എടുത്തു നോക്കിയാൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിശീർഷ മദ്യ ഉപഭോഗമുള്ള സംസ്ഥാനമാണ് കേരളം. ഇത്ര അധികം ബോധവൽക്കരണം നടക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് അത് പാളിപ്പോകുന്നു? അല്ല, മദ്യത്തിൻ്റെ ഉപഭോഗത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് സൂചിപ്പിക്കാം. ഓരോ സംസ്ഥാനങ്ങളിലും മദ്യത്തിൻ്റെ ഉപഭോഗത്തെ സംബന്ധിച്ച് ഓരോ വർഷം വെച്ചിട്ടുള്ള കണക്ക് തന്നെ നമുക്ക് കൃത്യമായിട്ട് നിലവിൽ ലഭ്യമാണ്. അത് വെച്ച് തന്നെ നമുക്ക് പറയാൻ സാധിക്കും, ഡൽഹിയിൽ മദ്യം ഉപയോഗിക്കുന്ന പുരുഷന്മാരുടെ ശതമാനം 21.6%, കേരളത്തിൽ 19.6%, അത് പഞ്ചാബിൽ 22.8%, ആന്ധ്രയിൽ 23.3%, ആസാമിൽ 25.1%, തമിഴ്നാട്ടിൽ 25.4%, ഒഡീഷയിൽ 28.8% എന്ന നിലയിലാണ്. തെലുങ്കാനയിൽ 43.3% മദ്യം ഉപയോഗിക്കുന്ന പുരുഷന്മാരുടെ ശതമാനം എന്ന് പറയുന്നത്. കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കുറവ് സ്ത്രീകൾ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്, 0.2%. ഞാനിതിൻ്റെ ശതമാനക്കണക്ക് പറഞ്ഞ് ഈ ഒരു ചർച്ചയിൽ ജയിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയല്ല. നമ്മളൊരു സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളോട് ഉണ്ടാകേണ്ട ഒരു പ്രതികരണം, യഥാർത്ഥത്തിൽ അത് ബോധവൽക്കരണം തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന കാര്യത്തിൽ ആർക്കും. താങ്കൾ പറഞ്ഞ കണക്കുകൾ, കേരളത്തിൻ്റെ കണക്ക് 19% എന്നല്ലേ താങ്കൾ പറഞ്ഞത് ഇപ്പോൾ? അതെ.
ശരി, അങ്ങനെയാണെങ്കിൽ ഈ ബോധവൽക്കരണത്തിന്റെ കാര്യത്തിലുമുണ്ടല്ലോ 1% കണക്കുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് കേരളമാണെന്നല്ലേ അവകാശപ്പെടുന്നത്? അല്ല, ബോധവൽക്കരണ കാര്യത്തിലെ കണക്കല്ല ഞാൻ പറഞ്ഞു, ഞാൻ മദ്യം ഉപയോഗിക്കുന്ന പുരുഷന്മാരുടെ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നമ്മുടെ സംസ്ഥാനം വലിയ രീതിയിൽ പരിശ്രമം നടത്തുന്നു, എല്ലാ കാലത്തും താങ്കളടക്കമുള്ള താങ്കളെപ്പോലെയുള്ള ജനപ്രതിനിധികളും ഒക്കെ അവകാശപ്പെടാറുള്ളതാണ്, CPM ആളുകളൊക്കെ അവകാശപ്പെടാറുള്ള ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് മദ്യ വർജനം. അതിനുവേണ്ടി വേണ്ട രീതിയിലുള്ള പരിശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഇവിടെ മാത്രം അത് കുറയ്ക്കാനാവുന്നില്ല എന്നാണ് ചോദ്യം. അല്ല, ഞാൻ പറയുന്നത് മദ്യനിരോധനം പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല, ലഹരി വർജനത്തിന് വേണ്ടി നമ്മുടെ സമൂഹത്തിൽ ഇടപെടുകയാണ്. നമ്മുടെ സമൂഹത്തിൽ അത്തരം ഇടപെടലുകൾ നടത്തുകയോ വേണ്ട എന്ന് ജനം ടി വിക്ക് അഭിപ്രായമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. വർദ്ധിച്ചു വരുന്ന മദ്യ ഉപയോഗത്തിലേക്ക്, മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിലേക്ക്, ലഹരിയുടെ ഉപയോഗത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ തള്ളിവിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം തൊഴിലില്ലായ്മയാണ്, ഒരു കാരണം നമ്മുടെ നാട്ടിൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് അവർ നേരിടുന്ന ഒട്ടനേകം പ്രശ്നങ്ങളാണ്. യഥാർത്ഥത്തിൽ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയുടെ തന്നെ ഒരു ഉൽപ്പന്നമായിട്ടാണ് ഇത്തരം ലഹരികളുടെ ഉപയോഗം വരുന്നത്. നമ്മുടെ നാട്ടിൽ അർഹതയ്ക്കനുസരിച്ച്, യോഗ്യതയ്ക്കനുസരിച്ച് നമ്മുടെ നാട്ടിലെ യുവത്വത്തിന് ജോലി ലഭിക്കുന്നുണ്ടോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായ തൊഴിൽ നൽകാൻ കഴിയുന്ന ഒന്നാമത്തെ ഏജൻസി കേന്ദ്ര സർക്കാരല്ലേ? ആ കേന്ദ്ര സർക്കാർ നിലവിൽ ഏതെങ്കിലും നിലയിൽ ഒഴിവുകൾ നികത്തുന്നുണ്ടോ? അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്തതാണോ കാരണം? ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉള്ളവർ താലൂക്ക് ഓഫീസിൽ ഗുമസ്തപ്പണിക്ക് പോകുന്ന സ്ഥിതി ഉണ്ടാവുകയാണ്. അപ്പം ഞാനിത് സൂചിപ്പിച്ചത്, ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലയിൽ സർക്കാർ നയങ്ങളുടെ തന്നെ ഇരകളായിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള പ്രവണതകളിലേക്ക്, മയക്കുമരുന്നിൻ്റെ അമിതമായ ഉപയോഗത്തിലേക്ക് നമ്മുടെ സമൂഹം വഴിതെറ്റി പോകുന്നത്. പെട്ടെന്ന് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി മറ്റ് അതിഥികളിലേക്കും പോകേണ്ടതുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, താങ്കളിപ്പോൾ പറഞ്ഞു തൊഴിലില്ലായ്മയെക്കുറിച്ച് പറഞ്ഞു, പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാത്ത തൊഴിലിടം നല്ല സുരക്ഷിതമായ ഒരിടമാണെന്നാണല്ലോ പറയുന്നത്. IT മേഖലയിൽ കൂടുതൽ നമ്മുടെ കുട്ടികളൊക്കെ പോകുന്ന ഒരു ഇടം കൂടിയാണ് അവിടെ. അവിടെ എന്തിനാണ് ഈ ബാർ റെസ്റ്റോറൻ്റ് ആരംഭിക്കുന്നത്? IT മേഖലയിൽ ബാർ റെസ്റ്റോറൻ്റ് ആരംഭിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. അവിടെ തൊഴിൽ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് അവിടെ IT മേഖലയിൽ ഒരു പ്രശ്നവുമില്ല എന്നാണോ? ഞാൻ പറയട്ടെ, നമ്മുടെ സമൂഹത്തിൽ സാമാന്യം ഉയർന്ന വരുമാനം കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞത്. എവിടെയും സുരക്ഷിതമല്ല, തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. എവിടെയും സുരക്ഷിതമല്ല എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ ഉത്തരവാദി ഗവൺമെന്റ് ആണ് എന്നാണ് ഞാൻ പറയുന്നത്. അതിൽ കേന്ദ്ര ഗവൺമെന്റാണ് ഒന്നാമത്തെ ഉത്തരവാദി. ഇപ്പൊ പോസ്റ്റൽ മേഖല റിട്ടയർമെന്റ് വേക്കൻസിയിൽ പോലും നിയമനമില്ല, യോഗ്യതയുള്ള ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ല. BSNL യോഗ്യതയുള്ള ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ല, നിയമനമില്ല. ടെലികോം മേഖല പൊതുവിൽ നിയമനമില്ല. ബാങ്കിംഗ് മേഖല ലയനമാണ്. പക്ഷേ നമ്മുടെ പാർലമെന്റിൽ പ്രധാനമന്ത്രി അല്ല കഴിഞ്ഞ ദിവസം പറയുന്നത്, ഞാൻ കേട്ടത് നമ്മുടെ നിയമസഭയിൽ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു, നമ്മുടെ IT പാർക്കുകളിൽ പബ് പോലുള്ള സൗകര്യങ്ങളില്ല, അത് വേണ്ടേ എന്നാണ് അദ്ദേഹം ഖേദത്തോടെ ചോദിച്ചത്. അത് വേണോ? തീർച്ചയായും തീർച്ചയായും അത് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവർ നമ്മൾ IT പാർക്കിനകത്ത് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അത് പുറത്ത് അത് ഉപയോഗിക്കുന്നു. സ്വാഭാവികമായും അത്തരം ആളുകൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ നാട്ടിൽ എങ്ങനെയാ മറ്റെല്ലാ മേഖലയിലും എന്നതുപോലെ വിവിധ തരം മദ്യം കള്ളുൾപ്പെടെയുള്ളവ അല്ലെങ്കിൽ വിദേശ മദ്യം ഉൾപ്പെടെയുള്ളവ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പുകൾ അനുവദിക്കുന്നത് സ്വാഭാവികമായിട്ടും അത്തരം ഒരു സാഹചര്യത്തിൽ അത് കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് സർക്കാരിന്റെ നയമല്ലേ? അതിനെന്താണ് ആ മേഖലയിലും